ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെടുകയും, അടുത്ത വാക്യത്തിൻ്റെ അവസാന ഭാഗം, ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുകയും. ലേഖനകർത്താവ് എബ്രായ വിശ്വാസികൾക്ക് മാത്രമല്ല എക്കാലത്തുമുള്ള ദൈവജനത്തിന് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവകൃപയെ നാം വിട്ടുമാറരുത്. ആ ദൈവകൃപയെ വിട്ടുമാറിയാൽ അവിടെ കയ്പുള്ള വേര് മുളയ്ക്കുവാനിടയായിത്തീരും, കലക്കമുണ്ടാകുവാനിടയായിത്തീരും. അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും മലിനപ്പെടുത്തുവാനുള്ള മുഖാന്തരമായിത്തീരും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ, കൃപയോടുകൂടി നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കയ്പുള്ള വേര്, മറ്റുള്ളവരോടും ദൈവത്തെ തന്നെയും ചോദ്യം ചെയ്യുന്നതായ അനുഭവം. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അതാണ്. അവർക്ക് ലഭിച്ച എല്ലാ നന്മകളുടെയും മധ്യത്തിൽ ഇല്ലാത്തതിനെ ചൊല്ലി അവർക്ക് ലഭിക്കാതെ പോയ ചില കാര്യങ്ങളെ ഓർത്ത് അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ പിറുപിറുത്തു. അവർ തമ്മിൽ കലഹമുണ്ടാക്കുന്നവരായി തീർന്നു. അത് നിമിത്തമായിട്ട് ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവരുടെ മേൽ അതികഠിനമായിട്ട് തന്നെ വന്നു. ഇതോടെ ചേർന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കട്ടെ. 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജടാവതാരമെടുത്ത് വന്ന് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അവൻ കടന്നു വന്നു. ആ ഉദിച്ച ആ വെളിച്ചത്തിലേക്ക് നാം കടന്നു വന്നിട്ട് അത് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മെ കാത്തിരിക്കുമാറാക്കുന്നു. നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയും നമുക്കൊരു രക്ഷിതാവിൻ്റെ ആ പ്രത്യക്ഷതയുടെ വാഗ്ദത്തവും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, പ്രപഞ്ചമോഹങ്ങൾ, ഭക്തികേട് ഇവയൊക്കെ നാം വർജിക്കണം എന്നും നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നു. അങ്ങനെ വർജിച്ച് ഈ ലോകത്തിൻ്റെ ചില താല്പര്യങ്ങളെയും ഭക്തികേടിനെയും വർജിച്ച് ജീവിക്കുന്നവർക്കാണ് ഈ ദൈവകൃപ ഉദിച്ചതിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനകർത്താവും അതുതന്നെയല്ലേ പറയുന്നത്, നാം ദൈവകൃപ വിട്ട് പിന്മാറരുത്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നാം വർജിച്ചില്ല എങ്കിൽ, അതിൽ നാം പിന്തുടർന്നു പോവുകയാണെങ്കിൽ ആ ദൈവകൃപയെ നാം വ്യർത്ഥമാക്കി കളയുകയാണ്. നമുക്ക് ലഭിച്ച ദൈവകൃപ, അത് നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ, നമുക്ക് തന്നിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സന്തോഷം, സമാധാനം, ഇതെല്ലാം നാം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് സകല മനുഷ്യർക്കുമുള്ള ആ മഹാസന്തോഷം അറിയിച്ചുകൊണ്ട് ജീവിച്ചത്, ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് നാം ഈ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചോദന ചെയ്ത് നോക്കാം. ഈ ദൈവകൃപയിൽ നിന്ന് വിട്ടുമാറി ഭക്തികേടും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും നമ്മെ പിടിച്ചെടുക്കുന്നവരായി നാം തീർന്നിട്ടുണ്ടോ? ആ ദൈവകൃപയെ വിട്ടുമാറുമ്പോൾ നമുക്ക് പിറുപിറുപ്പുണ്ടാകാം, നമുക്ക് നമ്മിൽ തന്നെ കലഹമുണ്ടാക്കാം, മറ്റുള്ളവരോട് കലഹമുണ്ടാക്കാം. അത് പല കയ്പിലേക്കും പിറുപിറുപ്പിലേക്കും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അതിനെ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നാം വിശ്വസ്തതയോടെ ദൈവം മുൻപാകെ ജീവിക്കണമെന്നുള്ളത് തന്നെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. നമുക്ക്
കയ്പുള്ള പേര് മുളപ്പിക്കാതിരിക്കുവാൻ അതിനായി ദൈവകൃപയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഇന്ന് പകൽക്കാലം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.